Hello guys, welcome to another video of Image Mobile Emitters to update people. So, here video is going to WhatsApp in our update. That's WhatsApp in our friends and family. QR code is going to contact share in our option. So, how do you do it? How do you do it? Introduce you in the video. So, I'm simple to our overlay. So, you can see the side of the camera. So, our WhatsApp is going to open the WhatsApp. So, our WhatsApp is open the WhatsApp. We will have our main chat. So, we have to do the phone. We have to do the three dots. We have to click here. So, we have three dots. Click here. We have to click here. We have to click here. We have to settings. We have to click here. മുകളിലത്തെ ഷെയർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് വഴിയോ ഏതെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇനി അതേസമയം എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ എനിക്ക് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ തൊട്ട് ഇപ്പുറത്തുള്ള ഈ ഒരു സ്കാൻ കോഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഫീച്ചർ ഉണ്ടല്ലോ. സോ ഈ ഒരു സ്കാൻ കോഡ് പറഞ്ഞ ഫീച്ചർ അവർക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നേരെ സ്കാൻ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ സ്കാൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് അവരുടെ നമുക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്ത നമ്മുടെ ക്യു ആർ കോഡിൻ്റെ പിക്ക് ഉണ്ടല്ലോ അതേപോലെ പിക്ക് അവിടെ ഗാലറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ സ്കാൻ ചെയ്തിട്ട് നമ്മളെ ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്കപ്പോൾ ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അടുത്തുള്ള ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ പെട്ടെന്ന് നമ്മൾ കാണുന്നതിന് നമുക്ക് നേരെ കാണിച്ചു കൊടുക്കാം, നേരെ സ്കാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, എന്തുകൊണ്ട് ഞാനിത് ഇത്ര അധികം എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കിട്ടുന്ന വേറെ ഫീച്ചർ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ബാക്കിയുള്ള പലതും വഴി നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പെർമിഷൻ ഉണ്ടായിട്ടാവും നമ്മൾ പല ഫ്രണ്ട്സിന് കൊടുക്കുക. ബട്ട് അവരുടെ നിന്ന് ചിലപ്പോൾ നമ്മുടെ നമ്പർ മിസ്പ്ലേസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. വേറെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസീനെ അത് ബാധിക്കും. അതേസമയം നമ്മൾ ഇത്തരത്തിൽ ക്യു ആർ കോഡാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ നമ്മുടെ ക്യു ആർ കോഡ് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ക്യു ആർ കോഡ് ആർക്കെങ്കിലും കൊടുത്തു, അയാളുടെ യൂസ് കഴിഞ്ഞ് അല്ലെങ്കിൽ അയാൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് റീസെറ്റ് ക്യു ആർ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആ റീസെറ്റ് ക്യു ആർ കോഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി പല ആൾക്കാരും നമ്മുടെ കയറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവുമല്ലോ, ആ ക്യു ആർ കോഡൊന്നും പിന്നെ വർക്ക് ചെയ്യാതെയാവും. ഇപ്പോൾ പ്രൈവസി വളരെയധികം വാല്യൂ കൊടുക്കും, പറഞ്ഞാൽ ചെറിയൊരു ഇമ്പോർട്ടൻസ് അല്ല ഇതിന് കിട്ടുന്നത്. സോ നമ്മളവിടെ റീസെറ്റ് ക്യു ആർ കോഡ് ഒരു ഓപ്ഷൻ ഉണ്ടാവും, നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ അവിടെ പുതിയൊരു ക്യു ആർ കോഡാകും. അപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ക്യു ആർ കോഡ് ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല. സോ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം പറഞ്ഞാൽ പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോൾ ചെയ്തതാണ്. സോ ഇനിയും ഇതേപോലുള്ള വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ കൊടുക്കുക. എന്നാലാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾ അപ് ടു ഡേറ്റ് ആവുകയുള്ളൂ. സോ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.